ഇവിയുടെ സെയിൽസ്, കാറിന്റെ സെയിൽസ് എത്രയാണെന്ന് അറിയാമോ? 100 വണ്ടി വിൽക്കുമ്പോഴത്തേക്കും 2.5% ആണ് ഇവി പോകുന്നത്. ഈ 2.5 24% വിൽക്കുന്നത് കേരളത്തിലാണ്. 100 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് 98 രൂപ വരുവുള്ളൂ ഒരു ഇ വി. അത് നമുക്കൊരു ബാറ്ററി 3 തിരിച്ചിട്ട് ആ 3 കുറച്ചധികം സെല്ലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൽ ഏത് സെല്ലാണോ നമുക്ക് ഡാമേജ് ആകുന്നത് ആ ഒരു പർട്ടിക്കുലർ സെല്ല് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. ടോട്ടൽ ബാറ്ററിയോട് നമുക്ക് മാറ്റേണ്ട കാര്യം വരുന്നില്ല. ഇ വിയുടെ കാലഘട്ടമാണോ എന്നതാണ് മനോരമ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് വിളിച്ചിരിക്കുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ടാറ്റാ മോട്ടോഴ്സ് 2018 നമ്മളുടെ ആദ്യത്തെ ഇ വി ഇറക്കുന്നത്, ആദ്യത്തെ ഇ വി ലോഞ്ച് ചെയ്യുന്നത് 2018 ടിഗോർ എന്ന് പറയുന്ന വണ്ടിയായിരുന്നു. അതൊരു മാസം ഞങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് 100 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. 44 എടുത്തു ഞങ്ങൾക്ക് 10,000 വണ്ടി വിൽക്കാനായിട്ട്. 2018 ലോഞ്ച് ചെയ്ത വണ്ടി 44 എടുത്തു ഞങ്ങൾക്ക് 10,000 വണ്ടി വിൽക്കാനായിട്ട്. അപ്പോൾ 2018 ഇ വി എത്രത്തോളം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ? ആ ഒരു ടെക്നോളജി വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇ വി വാങ്ങാനായിട്ട് എല്ലാവരും മടിച്ചു നിൽക്കുകയായിരുന്നു. ഇന്ന് 2023 കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് 100,000 ഇ വികൾ വിറ്റിരിക്കുന്നത് ടാറ്റാ മോട്ടോഴ്സ് ആയിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ വൈഡ് റേഞ്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് മറ്റുള്ള ബ്രാൻഡുകളും. പ്രീമിയം സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെഗ്മെന്റിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മാനുഫാക്ചറിലും ഒന്നെങ്കിൽ ഒരു ഇ വി ഉണ്ടാകും. എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇ വിയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവീസ് കോസ്റ്റ്, ദെൻ മെയിൻ്റനൻസ്, ഫ്യൂവൽ എഫിഷ്യൻസി, പീസ് ഓഫ് മൈൻഡ് ആണ് ഇ വി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ. ദെൻ ലോ എൻ വി എച്ച്, നോയ്സ് കുറവായിരിക്കും. അതേപോലെ തന്നെ വൈബ്രേഷൻസ്, പെട്രോൾ ഓർ ഡീസൽ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ച് മനസ്സിലാവും, വാഹനത്തിനുള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അതിൻ്റെ സിലിണ്ടേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് വൈബ്രേഷൻ ഉണ്ടാവും അല്ലേ. ഡീസൽ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാഷ്നെസ് ഉണ്ടാവും, നോയ്സും ഉണ്ടാവും. എന്നാൽ ഇ വിക്ക് ഇതുണ്ടാവില്ല. ഇ വി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വാഹനത്തിനുള്ളിൽ വളരെ സൈലൻ്റ് ആയിരിക്കും വണ്ടി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേൾക്കാം, പിന്നിലിരുന്ന് സംസാരിക്കുന്ന ആൾക്ക് വരെ കൃത്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റും. നോയ്സ് വളരെയധികം കുറവായിരിക്കും. ദെൻ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, 2018 ചാർജിങ് സെൻറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കുറവായിരുന്നു. വളരെയധികം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ചിലപ്പോൾ 1, 2, 3 കാണാമായിരിക്കും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ കോട്ടയം ടൗണിനുള്ളിൽ തന്നെ 12 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഇ വിയുടെ സെയിൽസ്, കാറിൻ്റെ സെയിൽസ് എത്രയാണെന്ന് അറിയാമോ? 100 വിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എത്ര ഇ വി പോകുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? 2.5% ആണ് ഇ വി പോകുന്നത്. ഈ 2.5 24% വിൽക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചാർജിങ് സ്ട്രക്ചർ വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് പ്ലക്ഷെയർ എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ഈ ആപ്പ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സറൗണ്ടിങ്സിൽ എവിടെയൊക്കെ ഇ വി ചാർജ് ചെയ്യാൻ പറ്റും എന്നറിയാനായിട്ട് സാധിക്കും. മെയിൻ്റനൻസിലേക്ക് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ വിയുടെ സർവീസ് കോസ്റ്റ് ആണ് പറയുന്നത്. 1,300 മുതൽ 2,000 രൂപ വരെയാണ് ഇ വിയുടെ സർവീസ് കോസ്റ്റ് വരുന്നത്. ഒരു പെട്രോൾ കാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, എഞ്ചിൻ ഓയിൽ, അതേപോലെ തന്നെ കൂളന്റ് ഓയിൽ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനി ഡീസലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ DEF ആഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ഓയിലും കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യണം. അതേസമയം ഇ വിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആകെ മാറ്റേണ്ടത് ട്രാൻസ്മിഷൻ ഓയിൽ. ഒരു 7,500-10,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും ട്രാൻസ്മിഷൻ ഓയിൽ മാത്രം മാറ്റിയാൽ മതി. അതിന് ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 1,300 മുതൽ 2,000 രൂപ വരെ മാത്രമേ വരികയുള്ളൂ. 20 കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു പെട്രോൾ കാറ്, അത് 100 കിലോമീറ്റർ ഓടാനായിട്ട് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നമുക്ക് 540 രൂപയാവും. അതിൻ്റെ ആവറേജ് മെയിൻ്റെനൻസ് കോസ്റ്റ് 100 കിലോമീറ്റർ ഓടാനായിട്ട് 40 രൂപയാവും. അപ്പം ടോട്ടലി നമുക്ക് 100 കിലോമീറ്റർ ഓടാനായിട്ട് ഒരു പെട്രോൾ കാറിന് 580 രൂപ വരും. ദെൻ ഒരു ഡീസലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഡീസൽ കാറിന് കുറച്ചുകൂടെ മൈലേജ് കൂടുതലുണ്ടാവും അല്ലെ, പെട്രോളിനേക്കാൾ കുറച്ചുകൂടി മൈലേജ് ഉണ്ടാവും. അത് വരുമ്പോഴത്തേക്കും നമുക്ക് 100 കിലോമീറ്റർ ഓടാനായിട്ട് 388 രൂപ മതി. ശേഷം ആവറേജ് മെയിൻ്റെനൻസ് കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടിക്ക് നമുക്കറിയാം കുറച്ചുകൂടി മെയിൻ്റെനൻസ് ആവും, കുറച്ചുകൂടെ മെയിൻ്റെനൻസ് കൂടുതലാണ്. അതിന് 50 രൂപ ഞാനൊരു ആവറേജ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 438 രൂപയാവും 100 കിലോമീറ്റർ ഓടാനായിട്ട് ഒരു ഡീസൽ വാഹനത്തിന്. ദെൻ അത് ഇ വിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 250 കിലോമീറ്റർ റേഞ്ചാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതെല്ലാം ഇതിന് മുകളിലേക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷേ ഞങ്ങളൊരു ആവറേജ് ഫിഗറായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഇ വി ഓടിച്ച് പഠിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇ വി എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു 250 കിലോമീറ്റർ ഞാൻ റേഞ്ച് വെച്ചിട്ടുണ്ട്. 78 രൂപയാണ് നമുക്ക് റണ്ണിങ് കോസ്റ്റ് വരുന്നത്, ഫ്യൂവലിൽ റണ്ണിങ് കോസ്റ്റ് ഉണ്ടാവുള്ളൂ 100 കിലോമീറ്റർ ഓടാനായിട്ട്. നേരെ തിരിച്ച് അതിൻ്റെ മെയിൻ്റെനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏറ്റവും ഹൈ കോസ്റ്റാണ്, 20 രൂപ വെച്ചിരിക്കുന്നത്. അപ്പോൾ 100 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് 98 രൂപയെ വരുവുള്ളൂ ഒരു ഇ വി.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഇവിടെ 550, 438 വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിയെന്നറിഞ്ഞാലും ഒരു 3 വർഷം മാക്സിമം ഒരു 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് പെട്രോൾ ഒരു ഡീസൽ വണ്ടിയേക്കാളും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ എക്സ്ട്രാ മുടക്കിയിരിക്കുന്ന എമൗണ്ട് EV-യിലൂടെ നമുക്ക് തിരികെ ലഭിക്കും. ഇത് ഞങ്ങളുടെ തന്നെ ടിയാഗോ ആണ്. ടിയാഗോ പെട്രോൾ ഓടാനായിട്ട് 100 കിലോമീറ്ററിന് 540 രൂപയും EV വരുമ്പം 84 രൂപയും. ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നതാണ്. വാറണ്ടി നമുക്ക് ടാറ്റാ മോട്ടോഴ്സ് നൽകുന്നത് 3 വർഷം വാഹനത്തിൻ്റെ ആണ് പറയുന്നത്. വാഹനത്തിന് 3 വർഷം 1 ലാക്ക് കിലോമീറ്റേഴ്സ് ആണ് വാറണ്ടി പറയുന്നത്. അതേസമയം ബാറ്ററിക്ക് പറയുന്ന 8 വർഷം അല്ലെങ്കിൽ 160,000 കിലോമീറ്റേഴ്സ് ആണ് നമ്മളുടെ വാറണ്ടി പറയുന്നത്. ഈ 8 വർഷം കഴിയുമ്പോഴും ടാറ്റാ മോട്ടോഴ്സ് പറയുന്നില്ല ഈ ബാറ്ററി ഫുള്ളി റീപ്ലേസ് ചെയ്യണമെന്ന്. റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ ബാറ്ററി വന്നിരിക്കുന്നത് സെൽസ് ആയിട്ടാണ്. അതായത് നമുക്കൊരു ബാറ്ററി 3 ആയിട്ട് തിരിച്ചിട്ട് ആ 3-നകത്തും കുറച്ചധികം സെൽസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൽ ഏത് സെല്ലാണോ നമുക്ക് ഡാമേജ് ആകുന്നത് ആ ഒരു സെല്ല് മാത്രം, ആ ഒരു പർട്ടിക്കുലർ സെല്ല് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. ടോട്ടൽ ബാറ്ററിയോട് നമുക്ക് മാറ്റേണ്ട കാര്യം വരുന്നില്ല. നമ്മുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇത്. സൗത്ത് ഇന്ത്യയിലെ ഒരു പോർഷൻ മാത്രമാണ്. കാരണം എല്ലാവർക്കും സംശയമുള്ളതുപോലെ തന്നെ EV-യെ പറ്റി എനിക്കും നല്ല സംശയമുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു EV ഓൺ ചെയ്യുന്നുണ്ട്. ഏതർ സ്കൂട്ടർ ഞാൻ വാങ്ങി. 8 ദിവസം കൊണ്ട് ഞാൻ 587 കിലോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫ്യൂവലിൽ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. 500 കിലോമീറ്ററിന് ഏകദേശം 1,500 രൂപയോളം എനിക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പം ഞാൻ ഏതറിൻ്റെ കസ്റ്റമറാണ്, ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അങ്ങനെ നോക്കിയതാണ്, പ്ലക്ഷെയർ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി നോക്കിയതാണ്. കേരളത്തിൻ്റെ ഒരു പോർഷൻ നോക്കി. ഏറ്റവും അധികം ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കാണുന്നത് കേരളത്തിലാണ്. ഈ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കോട്ടയം ടൗണിൽ തന്നെ നമുക്ക് 12 ചാർജിങ് ഏരിയാസ് ഉണ്ട് ചാർജ് ചെയ്യാനായിട്ട്. പേറ്റുമാവൂരിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ പുതിയ ചാർജിങ് വരുന്നു. ഈരാറ്റുപേട്ടയിൽ വരുന്നു. ഇപ്പം നമ്മൾ ഹില്ലി ഏരിയാസിലൂടെ കഴിഞ്ഞാൽ 3-ലേക്ക് ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് ആയിട്ടുണ്ട്.